ഹായ്, വെൽക്കം ബാക്ക് ടു നെസാസ് ഐഡിയാസ്. അപ്പോൾ നമുക്ക് ഇന്ന് പാലപ്പം എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം. അതിനായിട്ട് ഞാൻ പച്ചരി വെള്ളത്തിൽ ഇട്ടിരുന്നു. ഇതാണ് 2 ഗ്ലാസ് പച്ചരി ഞാൻ ഇട്ടിരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് ചോറ് വേണം. ചോറ് നമ്മൾ അരക്കുന്നുണ്ട്, ഒരു മയം കിട്ടാൻ വേണം. പിന്നെ തേങ്ങ, ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, നന്നായിട്ട് പൂളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം, അതുകൊണ്ടാണ് ഞാൻ പൂളി എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ ഈസ്റ്റ് ഇത് കലക്കി വെച്ചേക്കുന്നതാണ്. ഈസ്റ്റ് പഞ്ചസാരയുടെ വെള്ളത്തിൽ കലക്കി വെച്ചു. 1/2 ഗ്ലാസ് വെള്ളത്തിൽ പഞ്ചസാര ഇട്ടിട്ട് കലക്കി വെച്ചു. പിന്നെ നമുക്ക് ഇനി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ പച്ചരിയിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് തരിയൊന്നും പാടില്ല, നന്നായിട്ട് അരഞ്ഞ് കിട്ടണം. അപ്പോൾ അതായത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തേങ്ങയും ചോറും എല്ലാം നമ്മൾ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം. അതിനകത്ത് നമുക്ക് അധികം കട്ടിയൊന്നും പാടില്ല, നന്നായിട്ട് അരച്ചെടുക്കണം. എന്നാലേ അതിൻ്റെ അപ്പത്തിന് നല്ല സോഫ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ അരച്ചതിന് ശേഷം നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ഈസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ പഞ്ചസാര കലക്കി വെച്ചതിൻ്റെ അകത്തോട്ട് ഈസ്റ്റ് ഇട്ടിട്ട് വെച്ചു. അങ്ങനെയാകുമ്പോൾ നമുക്ക് പുളിച്ച് കിട്ടും. ആ പുളിയിലാണ് അപ്പം നന്നായിട്ട് പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് വരും. ഇത് ഞാൻ രാവിലെയാണ് അരി വെള്ളത്തിൽ ഇട്ടതും നമ്മുടെ ഈസ്റ്റ് കലക്കി വെച്ചത്. അപ്പോൾ നന്നായിട്ട് നമുക്കിത് കൈ വെച്ച് കലക്കി വെക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് എടുത്ത് വെക്കണം. അപ്പോൾ ഞാൻ രാവിലെയാണ് അരിയും വെള്ളത്തിലിട്ടതും ഈസ്റ്റ് കലക്കി വെച്ച്. ഈസ്റ്റ് രാവിലെ കലക്കി വെച്ച് നമ്മൾ വൈകുന്നേരം അരയ്ക്കുന്ന സമയത്തേക്ക് ഈസ്റ്റ് നല്ല പരുവമായി കിട്ടും. അപ്പോൾ ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങിയിരിക്കുമ്പോൾ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റായിട്ട് വരും. പിന്നെ നമുക്ക് അടച്ചു വെക്കാം. അടച്ച് നമുക്ക് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെയാണ് നമുക്കൊന്ന് മാവ് തുറന്ന് നോക്കാം. അപ്പോൾ പൊങ്ങിയായിരുന്നു. ഞാനിപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് ഇളക്കിയതുകൊണ്ടാണ് താന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഒന്നും കൂടെ എന്നിട്ട് രാവിലെ നമുക്ക് ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്യണം. ഞാൻ കുറച്ചും കൂടി ഇച്ചിരി ഉപ്പ് കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ടിട്ട് ഇളക്കി വെക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ഇളക്കി ഒന്നും കൂടെ വെച്ചതിന് ശേഷം നമുക്ക് നല്ല സൂപ്പറായ, അതായത് സോഫ്റ്റായ പാലപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതാണ് അപ്പം ഞാൻ പാലപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഞാൻ മാവ് കോരി ഒഴിച്ച് അപ്പം ഉണ്ടാക്കുവാണ്. ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാലപ്പച്ചട്ടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഈ തവി ഉപയോഗിക്കുന്നത്. നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ്. നമുക്കൊന്നും കൂടി ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് നല്ല പാല് പോലുള്ള പാലപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, കഴിച്ച് നോക്കണം. എന്നിട്ട് കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. കാരണം രാവിലെ നമ്മൾ ഉണ്ടോ നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ് കിട്ടുന്നത്. രാവിലെ അപ്പോൾ ഈസ്റ്റ് കലക്കി വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ